നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് സാറിൻ്റെ മറ്റൊരു ഹിറ്റ് സിനിമയായ അല്ല ഞാൻ പേര് പറയുന്നില്ല സാർ തന്നെ പറയട്ടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അപ്പം നമുക്ക് നേരെ സാറിലേക്ക് പോകാം ഓക്കെ നമസ്കാരം ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡയറക്ടറും അതിൻ്റെ പ്രൊഡ്യൂസറും അതിൽ അഭിനയിക്കുന്നവരും ഒക്കെ ആ സിനിമ ഹിറ്റാവാൻ വേണ്ടി തന്നെയാണ് എടുക്കുന്നത് പരാജയപ്പെടാൻ വേണ്ടി ഒരാളും സിനിമ എടുക്കത്തില്ല പിന്നെ പരാജയപ്പെട്ട് പോകുന്ന എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ കഥയിലെ സെലക്ഷൻ്റെ പാളിച്ച നല്ല കഥയാണെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലെ പാളിച്ച കാസ്റ്റിങ്ങിലെ കുഴപ്പം നമ്മളിപ്പോൾ ഒരുപാട് വലിയ സ്വപ്നങ്ങളുമായിട്ടായിരിക്കും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ കാസ്റ്റിങ്ങായി വരുമ്പോഴേക്കും നമ്മൾ മനസ്സിൽ കണ്ടവരാരും അതിനകത്ത് കാണത്തില്ല അങ്ങനെ പരാജയം വരാം പിന്നെ പബ്ലിസിറ്റി ഇല്ലായ്മ കൊണ്ട് ഒരു സിനിമ പരാജയം വരാം റിലീസ് ചെയ്യുന്ന സമയത്തിൻ്റെ ഒരു പ്രശ്നം വരാം ഒരുപാട് സിനിമകളുടെ കൂടെ ഇറക്കിയതിൻ്റെ പേരിൽ ഒരു പരാജയം വരാം ഇങ്ങനെയൊക്കെയാണ് സാധാരണ സിനിമയിൽ പരാജയം വരുന്നത് പക്ഷേ പരാജയം വരുമ്പോൾ നമ്മൾ പറയും അവൻ്റെ സമയം ശരിയല്ല പടം ഓടുകയാണെങ്കിൽ പറയും അവൻ്റെ സമയം നല്ലതെന്ന് പറയും ഇത് സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നൊരു കാര്യമാണ് അതിനകത്ത് വലിയൊരു ഇതുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ജ്യോത്സ്യത്തിൽ അങ്ങനെ വലിയൊരു വിശ്വാസമില്ല ഉണ്ട് അറിവുള്ള ഒരുപാട് ആൾക്കാർ ജ്യോത്സ്യം ചെയ്യുന്നുണ്ട് അവരെ നമുക്ക് നമിക്കാം അല്ലാതെ ഇത് വെറും കച്ചവടമായിട്ട് കൊണ്ട് കിടക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരെ നമുക്ക് നമിക്കാനും പറ്റത്തില്ല അങ്ങനെയൊക്കെയാണ് എന്നെ പോലെയുള്ള ചില രീതിയിൽ നിന്നൊക്കെ ഇച്ചിരി മാറിപ്പോകുന്നത് എന്തായാലും ഞാൻ അങ്ങനെ ഒരു അന്ധമായ വിശ്വാസിയല്ല ഈശ്വര വിശ്വാസിയാണ് ശാസ്ത്രം എന്ന നിലയ്ക്ക് ജ്യോതിഷത്തിലും വിശ്വാസമുണ്ട് അത്രയേ ഉള്ളൂ കഥയുടെ സെലക്ഷനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിനി ആരഭിനയിക്കുന്നു എന്നുള്ളതല്ല എന്ത് പറയുന്നു എന്നുള്ളതാണ് ആ കഥയുടെ കണ്ടൻറ് എന്താണ് അതിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സിനിമ നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഈ കഥ എന്തുകൊണ്ട് ജനം കാണണം അല്ലെങ്കിൽ പ്രേക്ഷകൻ ഈ സിനിമയിൽ എന്താണ് കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈ സിനിമയിൽ കണ്ട കാര്യങ്ങളിൽ പ്രേക്ഷകൻ എന്താണ് ഇഷ്ടമായത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലും ചിന്തിക്കേണ്ടത് എൻ്റെ സിനിമാ ജീവിതം തുടങ്ങിയത് ആഗ്രഹം എന്ന് പറഞ്ഞ സിനിമ കൂടിയാണ് ആ സിനിമ ഒരു സംഗീതത്തിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു അത് ഓടാതായപ്പോൾ എനിക്ക് അതേ നിർമ്മാതാവിന് പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്നൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു കടപ്പാട് എനിക്ക് തോന്നി അങ്ങനെയാണ് പാവം ക്രൂരൻ ചെയ്തത് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ് സാറിന് ആഗ്രഹത്തിൽ പോയ കാശ് ഇതിൽ കിട്ടും എന്ന് പറഞ്ഞു സിനിമ റിലീസ് ചെയ്ത് 25 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആഗ്രഹത്തിൽ പോയതിൻ്റെ 3 ഇരട്ടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ആണ് പാവം ക്രൂരൻ സിനിമ എടുത്തതും സൂപ്പർ ഹിറ്റായത് എൻ്റെ ഓർമ്മയിൽ അന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് അതിൻ്റെ കഥ മാത്രം വിറ്റു ആ കാലഘട്ടത്തിൽ പാവം ക്രൂരൻ്റെ മൊത്തം ഫസ്റ്റ് പ്രിൻ്റ് വരെയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് തന്നെ 9 ലക്ഷം രൂപയാണ് 9 ലക്ഷം രൂപയ്ക്കടുത്തൊരു സിനിമയാണ് 2.5 ലക്ഷം രൂപയ്ക്ക് കഥ മാത്രം വിറ്റത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ പട്ടിണി മാറ്റിയ സിനിമയാണ് എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റിയ സിനിമയാണ് മാർക്കറ്റ് പോയി കുറേ സിനിമകൾ വന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി എനിക്ക് വരുന്ന സിനിമകൾ പാവം ക്രൂരൻ്റെ ഇമേജിൽ വരുന്ന സിനിമകളാണ് ആ സിനിമകളുമായിട്ട് മുമ്പോട്ട് പോയാൽ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നൊരു സിനിമയുണ്ട് ആ സിനിമയിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായി അങ്ങനെ കല്യാണം കഴിച്ചു കുഞ്ഞായി പുതിയൊരു സിനിമാ സങ്കല്പവുമായിട്ട് വീണ്ടും അനങ്ങി വന്നു അങ്ങനെ കടിഞ്ഞൂൽ കല്യാണമായി ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പിന്നെ കടിഞ്ഞൂൽ കല്യാണത്തിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഞാനിന്ന് മറ്റൊരു സിനിമയിലേക്കാണ് വരുന്നത് അങ്ങനെ കടിഞ്ഞൂൽ കല്യാണമായി അയലത്ത് അദ്ദേഹമായി മേലെപ്പറമ്പിൽ അൺവീടായി അങ്ങനെ സജീവമായ സിനിമയിൽ വന്നു അപ്പോൾ കലിയൂർ ശശി എൻ്റെ ആദ്യകാല 2-3 സിനിമകളുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു അപ്പോൾ ശശി എന്നോടൊന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യണം രാജസേനൻ ഡയറക്റ്റ് ചെയ്യണം എൻ്റെ കൂടെ PM ബഷീർ എന്ന് പറയുന്ന ഒരാളും ഉണ്ട് ഞങ്ങൾ രണ്ടും കൂടെയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഥകളിങ്ങനെ ചർച്ച ചെയ്തിട്ടൊന്നും ശരിയല്ല അപ്പോൾ എൻ്റെ കൂടെ അവന് തൊട്ട് മുമ്പ് വർക്ക് ചെയ്തത് രാജൻ കിഴക്കന്നേലയും മണീഷ് ഷൊർണൂരുമാണ് അപ്പോൾ ഞാൻ അവരോടും ചോദിച്ചു അവരുടെയും എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിച്ചു അതും നടന്നില്ല അപ്പോൾ എൻ്റെ കയ്യിൽ ഈ പോലീസുകാരൻ IPSകാരൻ ഗാനമേള ട്രൂപ്പ് നടത്തുന്ന ഒരു കഥ ഉണ്ട് എൻ്റെ കയ്യിൽ അത് ശശിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു മാസം ആ കഥയായിട്ട് ഇരുന്നായിരുന്നു പക്ഷേ അതങ്ങോട്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഡിസ്കഷനിൽ ഡെവലപ്പാവുന്നില്ല അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നല്ലൊരു കഥ നല്ലൊരു എലമെൻറ്റ് തെറ്റായിട്ടാണ് ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്ന് എനിക്ക് മനസ്സിലായി
അപ്പം ഞാൻ മണിസാറിനോട് പറഞ്ഞു നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാം. കലിയൂർ ശശിയും വിളിച്ച് പറഞ്ഞു നമുക്ക് ഈ സബ്ജക്റ്റ് ഇവിടെ നിൽക്കട്ടെ, ഇത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുതിയൊരു കഥയിലേക്ക് ഇങ്ങനെ കടക്കാൻ വേണ്ടി ഒരു ശ്രമം. അപ്പം ശശി എൻ്റെ അടുത്ത് പറഞ്ഞു, സി വി ബാലകൃഷ്ണൻ്റെ ഒരു കഥയുണ്ട്, ഒരു ചെറുകഥയുണ്ട്, നല്ലൊരു ത്രെഡാണ്. ഒരു കർഷകൻ, ചെറുപ്പക്കാരനായൊരു കർഷകൻ, പണക്കാരനാണ്, ആരെ കണ്ടാലും പുള്ളിക്ക് സിമ്പതിയാണ്. എവിടെയെങ്കിലും പട്ടിണിയോ പഠിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് സിമ്പതിയാണ്. പുള്ളി അവരെ സഹായിക്കും, ഏറ്റെടുത്ത് പഠിപ്പിക്കും, സാമ്പത്തികമായിട്ട് വീട്ടിൽ പൈസ കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ, എന്നാൽ ഒരല്പ പൊങ്ങച്ചോ. അപ്പം ഞാൻ പറഞ്ഞത് കൊള്ളാം. അപ്പോൾ ഞാൻ മണിസാറിനെയും രാജൻ കിഴക്കനെയും വിളിച്ചിട്ട് ഇതൊന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു സി വി ബാലകൃഷ്ണൻ്റെ നിന്ന് റൈറ്റ്സ് മേടിക്കാൻ പറഞ്ഞു. അങ്ങനെ കലിയൂർ ശശി അദ്ദേഹത്തിൻ്റെ നിന്ന് റെക്കോർഡിക്കലായിട്ട് പൈസ കൊടുത്ത് തന്നെ റൈറ്റ്സ് മേടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒന്നിരുന്നു മൂന്ന് പേരും കൂടി. അപ്പോൾ ഇരുന്നപ്പോൾ ഇതിനകത്ത് വേറെ സംഭവമുള്ളത്, ഈ ജയറാമിൻ്റെ കഥാപാത്രത്തിനെ കേന്ദ്രീകരിച്ച് തന്നെ വേണം ഈ കഥ ഡെവലപ്പ് ചെയ്യാനെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാൻ ജയറാമിന് ആദ്യം ഒരു പേര്, എൻ്റെ അച്ഛൻ്റെ പേര് അപ്പുകുട്ടനായിരുന്നാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് ജയറാമിന് അപ്പുക്കുട്ടൻ എന്ന് പേരിട്ടിട്ട് നാട്ടുകാർ മുഴുവൻ അപ്പൂട്ടാന്ന് വിളിക്കുന്ന പോലെ ആക്കാമെന്ന് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടു. പഞ്ചായത്ത് മെമ്പറും ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ജയറാമിൻ്റെ മുഖം മനസ്സിൽ വെച്ചുകൊണ്ട് അപ്പൂട്ടൻ എന്നുള്ള പേര് വന്നപ്പോൾ കഥ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ് ആ അപ്പൂട്ടനിലേക്ക് നമുക്ക് ഒരാളെ ബ്ലെൻഡ് ചെയ്യണം. അതിന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പൊങ്ങച്ചം ഒരു സ്വഭാവമാക്കി മാറ്റിയ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് നേരിട്ട് പറയാൻ അറിയാമെന്നുള്ളവരെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരാൾ, ആ ഞാൻ ആളുടെ പേര് പറയില്ല, കാരണം ആളിപ്പോഴും ഉണ്ട്. അതായത് ചെറുപ്പക്കാർ എന്തെങ്കിലും നാടകം ഒക്കെ റെഡിയാക്കി ക്ലബ്ബ് നടത്തുന്ന പണ്ട് ക്ലബ്ബുണ്ടല്ലോ, പുലരി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും നാടകം സെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ചെല്ലും. എന്നിട്ട് അദ്ദേഹം നോക്കിയും, എന്നാണ് പരിപാടി? അത് അടുത്ത മാസമാണ് മാമ, ഈ മാമ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ ആ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയോ, ക്ലബിൻ്റെ എല്ലാം ആയോ? ഇല്ല മാമ, ഒന്നും ആയിട്ടില്ല, നോട്ടീസ് അടിക്കാൻ പോലും കാശ്. ആ നോട്ടീസ് അടിച്ചോ, നോട്ടീസ് അടിക്കാൻ ഞാൻ പൈസ തരാം. ഓക്കെ. പിന്നെ സ്റ്റേജും മൈക്കും ലൈറ്റും ഒക്കെ അപ്പോൾ ഇനി ആരെങ്കിലും പോയി ചാക്കണം, അല്ലെങ്കിൽ ചെറിയൊരു രസീത് കുറ്റി അടിച്ചിട്ടൊന്ന് പിരിവിന് ഇറങ്ങണം. രസീത് കുറ്റി ഒന്നും അടിക്കാൻ നിൽക്കണ്ട. സ്റ്റേജ് ഞാൻ കെട്ടിത്തരാം, മൈക്ക് ലൈറ്റ് എല്ലാം കൂടെ എത്ര ആകുമെന്നൊന്ന് പറ. പിന്നെ വേറൊരു കാര്യം ചെയ്യണം, പക്ഷേ അതിന് മുമ്പ് നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ മീറ്റിംഗ് വെച്ചാൽ ഞാൻ അധ്യക്ഷനായിക്കോളാം. ഇനിയിപ്പോൾ ഉദ്ഘാടകനെ കിട്ടിയില്ലെങ്കിൽ അധ്യക്ഷനും ഉദ്ഘാടനം കൂടെ ഒറ്റ ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. അപ്പോൾ ഈ പയ്യന്മാർക്കറിയാം ഈ മാമം വന്നത് എന്തിനാണെന്നറിയാം. ഈ പയ്യന്മാരെല്ലാം കൂടെ ഈ മാമൻ്റെ മണ്ടയ്ക്ക് വെച്ചിടും. അപ്പോൾ ഇതുപോലെ എല്ലാ ജില്ലയിലും ഒരാളല്ല, നൂറുകണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കറിയാമെന്നുള്ള ഒരാളിനെ ഞാൻ, ആ ആളുടെ കുറേ ആക്ടിവിറ്റീസ് ഞാൻ ഇവരോട് പറഞ്ഞു. അപ്പോൾ മണിസാറ് പറഞ്ഞു ഇത് സൂപ്പർ സംഭവമാണ്, ഇതെടുത്തങ്ങോട്ട് അപ്പൂട്ടനിൽ കയറ്റി കഴിഞ്ഞാൽ കറക്റ്റാണ്. അപ്പൂട്ടൻ്റെ ഈ പൊങ്ങച്ചം കാരണം ആ കുട്ടിയെ ഇങ്ങനെ ദത്തെടുക്കും പോലെ എടുത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ അപ്പൂട്ടൻ എന്നുള്ള പേരും ഈ പൊങ്ങച്ചക്കാരനെടുത്ത് അപ്പൂട്ടനിലേക്ക് ബ്ലെൻഡ് ചെയ്തപ്പോൾ കഥ മുന്നോട്ട് ചലിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നങ്ങോട്ടൊരു പ്രവാഹമായിരുന്നു, ഇൻസിഡൻസ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ജയറാമിന് മൂന്നാല് കൂട്ടുകാർ എന്ന് പറയുമ്പോൾ അമ്പിളിച്ചേട്ടൻ, മണി, ആ കലാഭൻ മണി ആ സമയത്ത് നല്ല രീതിയിൽ എൻ്റെ ദില്ലിവാലയിലൊക്കെ പുള്ളിയുടെ ടിപ്പിക്കൽ ചിരിയൊക്കെ ചിരിച്ച് ആൾക്കാരെ ഒരുപാട് രസിപ്പിച്ച് ആ ചിരി പിന്നെ അങ്ങ് ഫേമസായി. അങ്ങനെ നിൽക്കുന്ന സമയം മണിയും അതിനകത്ത് ഒരു കൂട്ടുകാരനാണ്, ബോബി കൊട്ടാരക്കര അതിനകത്തൊരു കൂട്ടുകാരനാണ്, ഇന്ദ്രൻസ് ജയറാമിൻ്റെ ജീവൻ്റെ ജീവനായ ഒരു കൂട്ടുകാരനാണ്. ഇങ്ങനെ മൂന്ന് നാല് പേരെ കൂട്ടുകാർ കൂടിയാക്കിയപ്പോൾ ഇത് നന്നായിട്ട് കഥ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ഓരോ സീക്വൻസും നെഞ്ചിൽ കൊള്ളുന്നതാണ്. കാരണം ഈ അതിൻ്റെ ഒരു കാസ്റ്റിങ്ങും കൂടെ പറയാം. അപ്പം നമുക്ക് ഹീറോയിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നു. അപ്പം ജയറാം സ്ഥിരം നായകൻ ജയറാം ആയതുകൊണ്ട് ഹീറോയിനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരുവിധം മലയാളത്തിലുള്ള ഹീറോയിൻസ് എല്ലാം എൻ്റെ സിനിമയിൽ ജയറാമിൻ്റെ കൂടെ അഭിനയിച്ചു. അപ്പോൾ ഇങ്ങനെ തപ്പി തപ്പി വന്നപ്പോഴാണ് സത്യേട്ടൻ്റെ ഒരു പടത്തിൽ ഒരാൾ മാത്രം അതിനകത്ത് അഭിനയിച്ച, അത് ആരാന്നൊക്കെ എൻ്റെ വൈഫിനോട് തന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ ഒരു കർണാടക സ്റ്റേറ്റിലുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഫേമസാണ്.
അപ്പോൾ നോക്കിയപ്പോൾ കെ ബാലചന്ദ്രൻ്റെ കൽക്കി എന്ന ഒറ്റ പേരുള്ള ഒരു സൂപ്പർ ഹിറ്റ് പടത്തിലെ നായികയാണ്. അപ്പോൾ കൽക്കിയിലെ കുറച്ച് വിഷ്വൽസ് എടുത്ത് നമ്മളിങ്ങനെ നോക്കിയപ്പം ബ്യൂട്ടി എന്ന് പറയാൻ അങ്ങനെ വലിയൊരു ബ്യൂട്ടിയല്ല, പക്ഷേ നല്ല ഗ്രാമീണത, ഐശ്വര്യം, അതിനേക്കാൾ ഉപരി പെർഫോമർ, അല്ല ഒന്നാം തരം നടി. അപ്പം ഞാൻ കല്ലിയൂർ ശശിയോട് പറഞ്ഞു ഇങ്ങനെ അവരെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഡേറ്റ് ഉണ്ട്, എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെയാണ് അവരെ കാസ്റ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അമ്പിളി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവരങ്ങ് നെഞ്ചിലേറ്റിയാണ് അഭിനയിച്ചതെന്നുള്ളതാണ്. വേണമെങ്കിലൊരു സ്റ്റേറ്റ് അവാർഡൊക്കെ ആ സമയത്ത് പുള്ളിക്കാരിക്ക് ഇവിടെ കിട്ടാമായിരുന്നു, അത് എന്തോ കിട്ടിയില്ല. എന്തായാലും ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും കല്ലിയൂർ ശശിയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് അത് വളരെ താല്പര്യമായി. ജയറാമിൻ്റെ അടുത്ത് ഫോണിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ അപ്പൂട്ടനുള്ള പേര് വന്നപ്പോൾ ജയറാമിൻ്റെ വീട്ടിനൊരു പേര് വേണം. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൻ്റെ പേരായിരിക്കണം സിനിമയുടെ പേര് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഞാൻ റാഫിയെ വിളിച്ചിട്ട് ചോദിച്ചു, റാഫി മക്കാട്ടൻ, റാഫിയുടെ കൊട്ടാരം വീടൻ, അത് എൻ്റെ സിനിമയിൽ നിങ്ങൾ എഴുതിയതാണ് കൊട്ടാരം വീടൻ, പക്ഷേ എന്നാൽ അത് നിങ്ങളുടെ വാക്കുകളാണ്, അപ്പോൾ അത് നിങ്ങളോട് ചോദിക്കാൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് എടുക്കാൻ സാറിന് ഞങ്ങളുടെ അനുവാദമുണ്ട്, അത് സാറിൻ്റെ സിനിമയല്ലേ, എന്നാലും ഒരു അക്ഷരമോ ഒരു വാക്കോ നമ്മൾ കടമെടുക്കുമ്പോൾ ഒന്ന് അനുവാദം ചോദിക്കണം, അതെൻ്റെ ഒരു പോളിസി. അപ്പോൾ അവരൊന്ന് സാർ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ജയറാമിൻ്റെ വീടിന് കൊട്ടാരം വീടെന്ന് പേരിട്ടിട്ട് കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന് ടൈറ്റിൽ ഇട്ടത്. ആ ടൈറ്റിൽ ജയറാമിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ജയറാം ഒരു 5 മിനിറ്റ് ചിരിച്ചു. അതിന് പറഞ്ഞത് അസൽ ടൈറ്റിലാണ്. അതേ ആത്മവിശ്വാസമായിരുന്നു ജയറാമിന് ഈ സിനിമ അഭിനയിക്കുന്ന സമയത്ത്. ഓരോ സീൻ കഴിയുമ്പോഴും പറയുമായിരുന്നു. ചില നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നല്ല ഹിറ്റായി ഓടിയ സിനിമയൊക്കെ അഭിനയിക്കുമ്പോഴും നമുക്ക് ചില സീൻ വേണ്ടെന്ന് തോന്നും, പക്ഷേ ഇതിനകത്ത് ഒരൊറ്റ സീൻ പോലും ഇതുവരെ വേണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയുമായിരുന്നു. വളരെ ആത്മവിശ്വാസമായിരുന്നു എല്ലാവർക്കും, പ്രൊഡ്യൂസർ കല്ലിയൂർ ശശിക്കും പി എം ബഷീറിനും ഞങ്ങൾക്കൊക്കെ. ആ ആത്മവിശ്വാസം പോലെ തന്നെ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി. ഇപ്പോൾ ഓർക്കുമ്പോൾ കലാഭവൻ മണിയുടെ നഷ്ടം അതൊരു വേദന തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ സ്വന്തം അനിയനെ പോലെയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സല്ലാപം എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് വന്ന സിനിമയാണ് ദില്ലീപാല രാജകുമാരൻ. അതിനകത്താണ് നായകൻ്റെ കൂടെ എപ്പോഴും ഈ കോമഡിയൻസ് ടോപ്പാവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നായകൻ്റെ കൂടെ കാസ്റ്റ് ചെയ്യുമ്പോഴാണ്. ആ ഭാഗ്യമാണ് ഇന്ദ്രൻസിനും കിട്ടിയത് സി എ ഡി ഉണ്ണികൃഷ്ണനിൽ. അപ്പം നായകൻ്റെ കൂടെ മണിയെ കാസ്റ്റ് ചെയ്തപ്പോൾ ആ സിനിമയും ഹിറ്റായപ്പോൾ മണി ടോപ്പായി. പിന്നെ അങ്ങോട്ട് മണിയെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായി. മലയാളി മാവിന് വണക്കം സിനിമ ഇവിടെയും ഹിറ്റായി, ഒപ്പം അത് ഡബ് ചെയ്ത് തെലുങ്കിലും തമിഴിലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മണിക്ക് അവിടെയും മാർക്കറ്റായി. പിന്നെ മണിയെ മലയാളത്തിന് കിട്ടാത്തൊരു സാഹചര്യമായി. അങ്ങനെ ഒരു നടൻ എന്നുള്ള നിലയ്ക്കും ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കും ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കുമൊക്കെ ഒരു എന്താ പറയുക, ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ മണിയുടെ ഓർമ്മകൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളിങ്ങനെ വളഞ്ഞിരിക്കുന്ന സമയത്ത് മണി ഒരു നാടൻ പാട്ടെന്ന് പാടി അപ്പോൾ പാടും. അവിടെ എനിക്ക് മൂടില്ലെന്നോ അല്ലെങ്കിൽ എൻ്റെ തൊണ്ട ശരിയല്ലെന്നോ ഒന്നും പറയത്തില്ല, അപ്പോൾ പാടും. അത്രയും എളിമ ഉള്ളൊരു കലാകാരനായിരുന്നു. തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് എല്ലാവർക്കും മണിയെ ഒന്ന് സ്മരിക്കാം. ഇനി പ്രത്യേകിച്ച് ഇന്നൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. അപ്പൂട്ടൻ്റെ അമ്പിളിയുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കൂടുതൽ പുതുമയുള്ള വിഷയങ്ങളുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ കാണുന്നതിനോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ലൈക്കും കമൻറ്റും ഷെയറും സാർ എപ്പോഴും പറയുന്നത് പോലെ എത്ര തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.